ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഈ റെസിപ്പിയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാനും ഏറ്റവും നല്ലതാണിത് എന്നും നമ്മൾ ദോശ ഇഡലിയും ഒക്കെ അല്ലേ കഴിക്കുന്നത് അപ്പോൾ അടുത്ത ദിവസം ഇത് തന്നെയാകാം ബ്രേക്ക്ഫാസ്റ്റ് ഇതുണ്ടാക്കാനായിട്ട് അരിപ്പൊടിയാണ് ഇത് ചമ്പ പുട്ടുപൊടിയാണ് ഏത് ടൈപ്പ് അരിപ്പൊടിയായാലും കുഴപ്പമില്ല ഇത് അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇതിനി ഒന്ന് കടുക് വറുത്തിട്ടാണ് നമ്മൾ മാവ് കുഴയ്ക്കുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പാൻ ചൂടാക്കിയിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ജീരകവും കൂടി ചേർക്കാം ഇതിൽ ഒരു ടീസ്പൂൺ ഉഴുന്നാണ് ചേർക്കുന്നത് ഉഴുന്നൊന്ന് ചുമ വരുമ്പോഴേക്ക് ഇതിൽ കുറച്ച് മല്ലിയില കൂടി ചേർക്കാം ഇതോടൊപ്പം ഒരു കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് ഓരോ ബ്രാൻഡ് പൊടിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതനുസരിച്ച് ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ടേസ്റ്റ് കൂട്ടാനായിട്ട് അരക്കപ്പ് തേങ്ങ കൂടി ചേർത്തിട്ടുണ്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ട് അരിപ്പൊടി ചേർക്കാം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക ഈ പൊട്ടുപൊടിക്ക് പകരം ഇടിയപ്പത്തിൻ്റെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തരിതരിപ്പുള്ള പൊട്ടുപൊടിയാണ് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ മുഴുവൻ വെള്ളം അബ്സോർബ് ചെയ്യും അതിനുശേഷം തീ ഒന്ന് ഓഫ് ചെയ്തേക്കാം ഓഫ് ചെയ്ത് വച്ചിട്ട് അടച്ചു വയ്ക്കാം അടച്ച് പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കുറച്ചുകൂടെ തണുക്കുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ട് അധികം മസാലകൾ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ആവശ്യമാണെങ്കിൽ പച്ചമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞ് കടുക് വറുക്കുന്ന സമയത്ത് അതുകൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകും ഇപ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം തിളച്ച വെള്ളം കൂടി ചേർത്ത് മാവ് കുഴച്ചാൽ മതി ഇനി സ്റ്റീം ചെയ്യാനുള്ള പാത്രമാണിത് ഇതിൽ ഒരു നനഞ്ഞ കോട്ടൺ തുണി കൂടി ഇടുന്നുണ്ട് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം പാത്രമില്ലെങ്കിൽ തട്ടിൽ വെച്ച് സ്റ്റീം ചെയ്യാവുന്നതാണ് അല്പം മാവ് വീതം എടുത്ത് ഇങ്ങനെ ഓരോ ഉരുളകൾ ഉണ്ടാക്കാം ഇത് കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിക്കാവുന്നതാണ് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് ഒട്ടും പൊട്ടിപ്പോവുകയൊന്നുമില്ല അതുപോലെ വെളിച്ചെണ്ണയും ഒക്കെ നമ്മൾ ചേർത്തതാണല്ലോ അതുകൊണ്ട് ഒട്ടും തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയും ഇല്ല പിന്നെ ഇതിങ്ങനെ ഉരുട്ടുന്നതൊരു ബുദ്ധിമുട്ടേ അല്ല ടി വിയുടെ മുന്നിലൊക്കെ ചെന്നിരുന്ന് ഇതുപോലെ ഉരുട്ടി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ഉരുട്ടിയെടുത്തു ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്യാം ഇഡ്ഡലി പാത്രം വെച്ച് ഒന്ന് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഈ പ്ലേറ്റ് ഇറക്കി വച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാവുന്നതാണ് പത്ത് മിനിറ്റ് ഇത് സ്റ്റീം ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് മീഡിയം ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക അല്ലെങ്കിൽ ഇഡലി പാത്രത്തിലെ വെള്ളം മുഴുവനും വറ്റിപ്പോകും ഇപ്പോൾ പത്ത് മിനിറ്റായി നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടാണ് വളരെ സൂക്ഷിച്ച് നമുക്ക് ഈ പാത്രം എടുക്കാം ഇനി ഒരല്പസമയം തണുക്കാനായിട്ട് വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പാം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലും വീട്ടിലും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സ്നാക്കാണിത് കുഞ്ഞ് കുഞ്ഞ് ബോളായതുകൊണ്ട് അവർക്ക് ഒരു പ്രാവശ്യം എടുത്ത് മുഴുവനും വായിലിട്ട് കഴിക്കാനായിട്ട് പറ്റും അതുപോലെ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണ് ഒരല്പം പഞ്ചസാരയൊക്കെ ചേർത്താല് ഭയങ്കര ടേസ്റ്റാണ് ഡയബറ്റിക് ഉള്ളവർക്കൊന്നും അങ്ങനെ പഞ്ചസാര ചേർക്കാതെ തന്നെ കഴിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മതേഴ്സ് കുക്കിംഗ് ലാബ്